ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫീനിക്സ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ആർട്ട് വേറൊന്നുമല്ല കേട്ടോ, നമ്മളിന്നൊരു കേക്കിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആർട്സ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ചാനലായതുകൊണ്ട് തന്നെ നമ്മളിവിടെ കുക്കിംഗ് വീഡിയോ ഒന്നും തന്നെ ഇടുന്നില്ല, അതിലുള്ള ആർട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻറ്റേഷൻ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ നിർമ്മിതി അടഞ്ഞ കേക്ക് ഞാൻ എങ്ങനെയായിരുന്നു ഡെക്കർ ചെയ്തിരുന്നത് എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ റെഡിയായിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിന്ന് 1 kg ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നോർമലി എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ലെയറുകളായിട്ട് വെക്കുന്നുണ്ട്. ഇതിനെനിക്ക് പക്ഷേ 2 layer മാത്രമേ ഉള്ളൂ, കാരണം 8 inch പാത്രമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൊഫഷണൽ ടച്ച് ഇല്ലെങ്കിൽ തന്നെയും നമ്മുടേതായ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ആ മുകളിലത്തെ ലെയറ് കൂടെ നമ്മൾ വെച്ചതിന് ശേഷം വിപ്പിംഗ് ക്രീം നമ്മളതിൻ്റെ മുകളിൽ പുരട്ടി സൈഡും ഒക്കെ ഒന്ന് ആ ഒരു റൗണ്ട് ഷേപ്പ് ഒന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പ്രൊഫഷണലായിട്ട് നമ്മളിത് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കിതിനൊരു സ്പീഡൊക്കെ കുറവാണ് കേട്ടോ. അപ്പം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ അതിനുശേഷം ഞാൻ ഗ്രീൻ ആപ്പിളിൻ്റെ കളറ് മിക്സ് ചെയ്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീമിൽ. അതൊന്ന് സൈഡിൽ മാത്രമായിട്ട് ഞാൻ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ സൈഡിൽ മാത്രമേ ഉള്ള മുകളിലത്തെ ആ ഒരു വട്ടത്തിലോട്ട് നമ്മൾ കയറാനേ പോകുന്നില്ല ഈ ഒരു രീതിയിൽ. അപ്പോൾ സൈഡിൽ മാത്രം ഒന്ന് ബോർഡർ കണക്കി ഒന്ന് പുരട്ടിക്കൊടുത്ത് സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു നോസിലെടുത്തിട്ട് ഒരു സൈഡ് ഫുള്ള് മുകളിലത്തെ ഈ ഒരു സൈഡ് ഫുള്ള് നമ്മൾ വട്ടത്തി വട്ടത്തിൽ പൂക്കൾ കണക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വട്ടത്തി വട്ടത്തി എല്ലായിടവും ഒന്ന് ഒരു 1/2 ഭാഗവും നമ്മളത് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഒന്ന് ചെറിയ രീതിയിൽ മെഹന്തിയൊക്കെ ഇടുന്ന കണക്കെ നമുക്ക് ട്യൂബ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു എസ് ഷീലു എന്നുള്ള പേരിൻ്റെ ആദ്യത്തെ അക്ഷരമായ എസ്, എൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമായ എസ് നമ്മളിവിടെ ഒന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെളിച്ചം വന്ന് നോക്കുന്നുണ്ട് കേട്ടോ, റെഡിയായോ സംഭവമൊക്കെ എന്തായി സെറ്റായോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒന്ന് എഴുതി കൊടുത്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നോർമലി എല്ലാവരും ചെയ്യുന്ന ഡിസൈനൊക്കെ തന്നെ. അപ്പം അങ്ങനെയൊക്കെ കൊടുത്തിട്ട് നമ്മൾ പിന്നീട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് ഈ ഒരു ആദ്യം എടുത്തിരുന്ന നോസിൽ വെച്ച് നമുക്ക് കുറച്ച് ബോർഡർ കണക്കെ ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതൊന്ന് പൊക്കിയും താർത്തും കണക്കെ നമ്മളൊന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിനിയും ചെയ്യാനിരിക്കുന്നത് നമ്മൾ കുറച്ച് സ്വീറ്റ്സ് ഉണ്ട് കളേഴ്സിലുള്ള, അതൊന്ന് ആ പൂക്കൾക്ക് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊന്നും അല്ലായിരുന്നു കേട്ടോ, അപ്പം മുന്തിരിങ്ങയായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പൂക്കൾക്കിടയിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ കേക്കൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. കേക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി ഞാൻ ഇനി എത്തുന്നിടം വരെ ടാറ്റാ.